സിറ്റി പോലീസ് കമ്മീഷണർ ദീപ്തിയുടെ ഭർത്താവല്ല ഞാൻ. അതിന്റെ പരിഗണന എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഭക്ഷണവും മരുന്നും ഒക്കെ വേണ്ടതുപോലെ തന്നെ ഞാൻ കഴിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും വിഷമിക്കരുത്. ഞാൻ നിരപരാധിയാ, അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റും. എന്നും വിജയം സത്യത്തിന്റെ കൂടെ ആയിരിക്കും അമ്മ പറയാറില്ലേ. ഇവിടെയും സത്യം വിജയിക്കും അമ്മേ. ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ ഇവിടെ കിടക്കുക, അതൊക്കെ ദൈവം കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റും. ദീപ്തിയും ശ്രമിക്കുന്നുണ്ടല്ലോ. നല്ല വക്കീലിനെ ഏർപ്പാടാക്കി അയാൾ എന്നെ പുറത്തിറക്കും. വേണ്ട മോനെ, അവളെ കുറിച്ച് മാത്രം പറയണ്ട. അവളൊന്ന് മനസ്സ് വച്ചിരുന്നെങ്കിൽ നിനക്കതിനകത്ത് കിടക്കേണ്ടി വരില്ലായിരുന്നു. അമ്മയും അച്ഛനും ഇതിന്റെ പേരിൽ അയാളെ കുറ്റപ്പെടുത്തരുത്. പാവം, അയാൾ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടാളും വേണം അയാൾക്ക് ധൈര്യം പകരാൻ. നഷ്ടപ്പെട്ടു എന്ന് കരുതിയതാ നിന്നെ. ദൈവമായിട്ടാ തിരിച്ചു തന്നെ. പരീക്ഷയ്ക്ക് ഐശ്വര്യമാരെ വീണ്ടും വീണ്ടും. ഇത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം. ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയിട്ടാണെങ്കിലും നിന്നെ പുറത്തിറക്കാൻ നോക്കും. ഞങ്ങൾ എന്റെ മോൻ കൂടെ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂ. മരുന്നും ഭക്ഷണവും ഒക്കെ സമയത്ത് കഴിക്കണം. അസുഖം കൂടുതലാകാതെ നോക്കണം. തിരിച്ചു കിട്ടിയ ജീവന് അത് നീയായിട്ട് കൈവിട്ട് കളയരുത്. ഇല്ലച്ച, ഞാൻ ശ്രദ്ധിച്ചോളാം. നിങ്ങൾ എന്നാ ചെല്ല. മക്കളോടും മറ്റുള്ളവരോടൊക്കെ ഞാൻ സുഖമായിട്ടിരിക്കുന്നെന്ന് പറയണം. പെട്ടെന്ന് തന്നെ ഞാൻ അവരെ കാണാൻ വരുമെന്നും പറയണം. എന്നെ ഓർത്ത് ആരും സങ്കടപ്പെടരുതെന്ന് പറയണം. ഞാൻ ജയിലിലാണെന്ന് കരുതണ്ട. ദൂരെ എവിടെയോ മാറി നിൽക്കുകയാണെന്ന് കരുതിയാൽ മതി. അല്ലെങ്കിൽ കബഡി കളിക്കാൻ പോയതാണെന്ന് കരുതിയാൽ മതി. സൂരജ്, ടൈം. മോനെ, അച്ഛൻ ശബരിമലയ്ക്ക് പോയത് എന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാന്. പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ട്, നീ ഇത് മുഴുവൻ കഴിക്കണം. അതൊന്നും ഇവിടെ അലോഡല്ല. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനമൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇത് ശബരിമലയിലെ പ്രസാദമാ, എന്റെ മോന് കൊടുക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാ. കുഞ്ഞിന് സുഖമില്ല എന്നറിഞ്ഞപ്പോ ഇന്നലെ ഇതും കൊണ്ട് ഓടി വന്നതാ സാറേ. ഇന്നലെ ഇവിടെ വന്നപ്പോ ഇങ്ങോട്ട് കയറാൻ പറ്റിയില്ല. ഇന്നലെ രാത്രി വരെ കാത്തു നിന്നു. നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഇത് കുഞ്ഞിനൊന്ന് കൊടുക്കാൻ അനുവദിക്കണം. ജയിൽ നിയമങ്ങൾ ഒരാൾക്ക് വേണ്ടി തെറ്റിക്കാൻ പറ്റുമോ മേ? സൂരജ് വാ. ഞാൻ വരും അമ്മേ, പെട്ടെന്ന് എന്നെ തിരിച്ചു വരും. അതുവരെ ഇതവിടെ വച്ചേക്ക്. അയ്യപ്പ, സൂരജ്.
മോനെ സൂരജേട്ടന്റെ ജാമ്യ ഹർജി നാളെ കോടതി പരിഗണിക്കുകയാണല്ലോ. പ്രതീക്ഷയുണ്ടോ സർ? മാഡത്തിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലാവും. കോടതി കാര്യമല്ലേ, നമുക്ക് ശ്രമിക്കാം. നാളെ സൂരജിന് ജാമ്യം കിട്ടുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇതേ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പലർക്കും ജാമ്യം കിട്ടിയിട്ടില്ല. അതാ എന്റെ ടെൻഷൻ. പെട്ടെന്ന് തന്നെ പുറത്തിറക്കാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ അപകടത്തിലാവും. ഞങ്ങളെ വിട്ടുപോയി എന്ന് കരുതിയിടത്ത് നിന്ന് തിരിച്ചു കൊണ്ടുവന്നതാ ഞങ്ങൾ അദ്ദേഹത്തെ. ഇപ്പൊ വീണ്ടും മാഡം വിഷമിക്കാതിരിക്കും. നാളെ സൂരജിന് ജാമ്യം കിട്ടും, നമുക്ക് ശ്രമിക്കാം. ഓക്കെ. തലവേദന മരുന്ന് കഴിക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ വേദന വരാതിരിക്കും? ഇങ്ങനെ പോയാൽ ശരിയാവില്ല സുരജ്. മരുന്ന് കഴിച്ചേ പറ്റൂ. കുടിക്ക പ്ലീസ്. മരുന്ന് കഴിക്കാതെ തന്നെ ഞാൻ വിടില്ല. ദാ കുടിക്കേ, പിടിക്കേ. ആ കഴിക്കടോ, കുടിച്ചോ, കുടിക്കടോ. മഹേന്ദ്ര സ്നേഹമുള്ളവന്, മനുഷ്യപ്പറ്റുള്ളവന്. നിങ്ങൾക്ക് എങ്ങനെ ഒരാളെ കൊല്ലാൻ കഴിഞ്ഞു? എന്തായിരുന്നു പ്രശ്നം? രാഷ്ട്രീയമാണോ? ഞാനൊരു ഓട്ടോ ഡ്രൈവറായിരുന്നു. ഭാര്യയും ഒരു മകനും രോഗിയായ അമ്മയുമായിരുന്നു എൻ്റെ കുടുംബം. ഞങ്ങളുടെ കുടുംബ സുഹൃത്തായിരുന്നു ശരത്. കുറച്ച് കാശ് ഞാൻ അവനോട് കടം വാങ്ങിയിരുന്നു. അത് ചോദിക്കാനായി അവൻ പാതിരാത്രിയിൽ എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ ആ സമയം വീട്ടിലുണ്ടായിരുന്നില്ല. നീ മ
പോയി കള്ളം പറയാ. കാശ് ചോദിച്ചോന്നല്ല ഞാൻ വന്നത്, ഇവിടെ വിളിച്ചിട്ടാ ഞാൻ വന്നേ. കള്ളം പറയുന്ന പോടാ. എന്റെ മഹീത്തിൽ എന്നെ അറിയാടാ. എന്നെ വിളിച്ചു വരുത്തിയത് നീ തല്ലും തൊടി. എടി നിന്നെ നീ ഒന്നും പറയണ്ട. മോനസ്. യോ. ആശുപത്രിയിലെത്തിയപ്പോഴേക്കും ശരത് മരിച്ചിരുന്നു. അപ്പോഴുണ്ടായ ദേഷ്യത്തിൽ ചെയ്തു പോയതാ, കൊല്ലണമെന്നൊന്നും കരുതിയതല്ല, പക്ഷെ പറ്റിപ്പോയി. പാവമാണവൾ, എൻ്റെ ഭാര്യ, അത്രമാത്രം അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ഈ അവസ്ഥയിൽ അവളാകെ തകർന്നിരിക്കുകയാണ്. കുടുംബത്തിൻ്റെ ആകെ വരുമാനം ഞാൻ ഓട്ടോ ഓടിച്ച് കിട്ടുന്ന കാശായിരുന്നു. ഞാനിവിടെ എത്തിയതോടെ അത് നിന്നു. അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കണം, മോനെ പഠിപ്പിക്കണം, ആകെ ബുദ്ധിമുട്ടുകയാണ് അവൾ. ഇപ്പോൾ ഏതൊരു വീട്ടിൽ ജോലിക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടൊക്കെ എന്താവാന. 50 ദിവസത്തോളമായി ഞാനിവിടെ കഴിയുന്നു. വലിയ വക്കീലിനെ വയ്ക്കാനൊന്നും എൻ്റെ കയ്യിൽ കാശില്ല, അതുകൊണ്ട് വലിയ പ്രതീക്ഷയില്ല. ഒരു ജീവപര്യന്ത ഉറപ്പാ, എൻ്റെ ജീവിതം ഈ ജയിലിൽ തന്നെ തീരുവടോ. സ്വന്തം ഭാര്യയെ അപകടപ്പെടുത്തുന്നത് കണ്ടാൽ പോലും കാശുണ്ടെങ്കിലേ പ്രതികരിക്കാവൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ വന്ന് കിടക്കേണ്ടി വരും. എൻ്റെ അമ്മയും ഭാര്യയും മോനെയൊക്കെ ഓർക്കുമ്പോഴാ അവരിനി എങ്ങനെ ജീവിക്കും. അനാഥരായി പോയില്ലേ അവര്. ഒരു കയ്യബദ്ധം പറ്റിയതല്ലേ, ഭാര്യയെ കടന്നു പിടിച്ചവനെ താൻ നേരിട്ടു. തനിക്ക് അത്ര കാലമൊന്നും ജയിലിൽ കിടക്കേണ്ടി വരില്ല. എന്തോ എന്റെ പ്രതീക്ഷ നശിച്ചു സൂരജ്. ദൈവം ഒരു വഴി കാണിച്ചു തരും. മഹേന്ദ്രൻ ധൈര്യമായിട്ടിരിക്കുക. ശരി, ഒക്കെ ഞാൻ ശരിയാക്കി തരാം. ആ എല്ലാം പറഞ്ഞവർ ഇതെന്താ ഇത്ര നേരമായിട്ടും കുഞ്ഞിനെ കൊണ്ടുവരാത്തത്? കോടതി കൂടാനുള്ള സമയമായല്ലോ. എടോ, ഇനി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മറ്റൊരു ദിവസത്തേക്ക് എങ്ങാനും മാറ്റിവെച്ചോ? അങ്ങനെ വെക്കോ. ദീപ്തിയും കാണുന്നില്ലല്ലോ. നമ്മളിവിടെ പ്രാർത്ഥനയോട് കാത്തിരിക്കുന്നത് വെറുതെ ആയോ ഈശ്വര?
ചെറുക്കനെ പുറത്തു വിടത്തില്ലേ? അമ്മയൊന്നും വിഷമിക്കാതിരിക്കെ, ഏട്ടന്റെ ജാമ്യാപേക്ഷ ഇന്ന് തന്നെ പരിഗണിക്കുന്നേ, അത് മാറ്റിയിട്ടൊന്നുമില്ല. കാത്തിരുന്നത് വെറുതെ ആവുന്ന എന്റെ പേടി. സൂർജേട്ടന് ജാമ്യം കിട്ടുമോ? ആ വക്കീലിന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കൊരുന്നാക്കെടുത്ത് വളയ്ക്കാതെ. ദീപ്തി ഏർപ്പാടാക്കിയ വക്കീലല്ലേ, നല്ല വക്കീലായിരിക്കും, ജാമ്യം കിട്ടും ഉറപ്പാ. എനിക്കെന്തോ വല്ലാത്തൊരു പേടി പോലെ കൃഷ്ണ. പേടിക്കാനൊന്നും ഇല്ലടോ, നമ്മുടെ കുഞ്ഞ് നിരപരാധിയല്ലേ, തെറ്റൊന്നും ചെയ്തിട്ടുമില്ലല്ലോ. അതിന്ന് കോടതിക്ക് മനസ്സിലാവും, അവന് ജാമ്യം കിട്ടുകയും ചെയ്യും. ഇത് സൂര്യചേട്ടന്റെ അച്ഛനും അമ്മയൊക്കെയാണ്. എനിക്കറിയാം സാറേ, എന്റെ കുഞ്ഞിനൊന്ന് ജാമ്യം കിട്ടൂലേ? എന്താ സംശയം? കാര്യങ്ങളൊക്കെ ഞാൻ ദീപ്തി മാഡമായി സംസാരിച്ചിട്ടുണ്ട്. ജാമ്യം കിട്ടുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാ. ഇതുപോലുള്ള എത്ര കേസുകൾ ഞാൻ ഹാൻഡിൽ ചെയ്തിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സങ്കടം അല്പനിമിഷങ്ങൾക്കകം സന്തോഷമായിട്ട് മാറും. ധൈര്യമായിരിക്കും. ഞാൻ അകത്തേക്ക് കയറട്ടെ. ശരി. ആ വക്കീല് പറഞ്ഞപ്പോ അമ്മയ്ക്ക് ആശ്വാസമായി. അമ്മയുടെ മുഖം കണ്ടില്ലേ, തെളിഞ്ഞല്ലോ. അമ്മയ്ക്ക് മാത്രമല്ല മോളെ, എല്ലാവർക്കും സന്തോഷമായി. ഇതിപ്പോ കോടതി ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാ നമുക്ക് ഉടനെ തന്നെ കുഞ്ഞിനെയും കൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് പോവാം, അല്ലേ ഗോപ? എന്തൊരു ധൃതിയാ അമ്മേ ഇത്. അമ്മേ, അതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഇന്ന് തന്നെ അമ്മയുടെ മോൻ അമ്മയുടെ അടുത്ത് എത്തും. എന്താ അതുപോലെ? നമുക്കറിയാതെ അഡ്വക്കേറ്റ് പറഞ്ഞത് കേട്ടില്ലേ, ഈ സങ്കടം അല്പസമയത്തിനകം സന്തോഷമാവുമെന്ന്. അമ്മ കുറച്ച് സമയം കൂടി കാത്തിരിക്കെ, ആ സന്തോഷ വാർത്ത വരും, സൂര്യചേട്ടന് ജാമ്യം കിട്ടും.
എന്റെ മോൻ വിചാരിച്ച നടക്കും നടക്കും സുഭാഷ് വാ ദിവാകരൻ സാറിനോട് ഞാൻ ഒന്നുകൂടെ ചോദിക്കാം എന്റെ ഏട്ടനെ പുറത്തിറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ